ൾക്ക് കേരളത്തിലെ യുവാക്കൾക്ക് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കേരളത്തിലെ യുവതയ്ക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് ഒട്ടേറെ ഗുണകരമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് എടുത്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ മുൻനിർത്തി ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നവംബർ ഒന്നിന് കേരള പ്രവർത്തനത്തിൽ ഇങ്ങനൊരു ഒരു സമ്മാനം കൊടുത്തു എന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അമ്പത്തി ആറ് അമ്പത്തെട്ട് അറുപത് ഈ നിലയിൽ ആണ് പെന്ഷൻ പ്രായം നിലവിലുള്ളത് അപ്പോൾ ആ പെന്ഷൻ പ്രായം ഏകീകരിക്കല് മാത്രമല്ല അവരുടെ സേവന വേദന വ്യവസ്ഥകളും വ്യത്യസ്തമായ നിലയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതെല്ലാം ഏകീകരിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനാഴ് പതിനേഴിലാണ് ഗവണ്മെന്റ് ഒരു കമ്മീഷനെ വെച്ചത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ വെച്ച കമ്മീഷൻ ആ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനവകുപ്പിൽ നിന്ന് ഇങ്ങനെയൊരു ഉത്തരവിറങ്ങിയിട്ടുള്ളത് അത് സേവന വേദനാ വ്യവസ്ഥകൾ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായമില്ല പക്ഷേ ഇതിനകത്ത് പെൻഷൻ പ്രായം അറുപതാക്കി ഏകീകരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് ഇത്രയേറെ ഉന്നത വിദ്യാഭ്യാസം നേടി വിവിധ തലങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്ന അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ആ കാര്യത്തിൽ പിന്നോട്ട് പോകും എന്നാണ് നിലപാട് വ്യക്തമാക്കുമ്പോൾ ശ്രീ സനോജ് നമ്മുടെ ധനമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കിയാൽ ഈ എതിർപ്പുകളൊക്കെ ഇല്ലാതാകുമെന്നാണ് ധനമന്ത്രിക്കാണോ ഡിവൈഎഫ്ഐക്കാണോ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടാണ് പറഞ്ഞത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകിച്ച് തൊഴിലായ്മ നിരക്ക് അതുമായി ബന്ധപ്പെട്ട കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ് സ്വാഭാവികമായിട്ടും തൊഴിലായ്മ പ്രശ്നം ഇവിടെ രൂക്ഷമാണ് അപ്പോൾ അമ്പത്തി ആറിൽ നിന്ന് അറുപതിലേക്ക് പെൻഷൻ പ്രായം ഉയർത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾക്കിടയിൽ കടുത്ത എതിർപ്പും ആശങ്കയും സ്വാഭാവികമാണ് അപ്പോൾ ആ ആശങ്കയെ മുൻനിർത്തി ആ ആശങ്കയെ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അത്ര ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എന്ന നിലയിൽ ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന ആശങ്കയോടെ കൂടെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല അത് എതിർക്കുക എന്ന ഇതൊരു നിലപാട് പറച്ചിൽ മാത്രമാണല്ലോ ഈ എതിർക്കുക എന്നൊന്നും അതിൽ കണ്ടില്ല ഇപ്പോൾ ഡിവൈഎഫ്ഐ പുറത്തിറക്കിയിരിക്കുന്ന മാധ്യമങ്ങൾക്ക് നൽകിയ കുറിപ്പുകളിലടക്കം സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ ആകെ പൊതിഞ്ഞു പറഞ്ഞതിനു ശേഷമാണ് ഇങ്ങനെ ഒരു നിലപാട് പറയുന്നത് ഇനി അങ്ങനെ ഒരു തീരുമാനം സർക്കാർ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചെടുക്കുമ്പോൾ തന്നെ ശ്രീ വി കെ സനോജ് പലരോട് ചർച്ച ചെയ്യേണ്ട ഒരു ബാധ്യതയില്ലേ അത് വേണമെങ്കിൽ പ്രതിപക്ഷ സംഘടനകളോടാകാം സ്വന്തം പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളോടാകാം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശേഷം എടുക്കുന്ന ഒരു തീരുമാനമാകുമെങ്കിൽ കൂടുതൽ ജനാധിപത്യപരമാകുമായിരുന്നില്ലേ ഇത് പറഞ്ഞില്ല ഇത് പെൻഷൻ പ്രായം ഉയർത്തുക എന്ന ഒറ്റ കാര്യത്തെ മുൻനിർത്തി എടുത്ത തീരുമാനമല്ല കേരളത്തിലെ പെൻഷൻ പ്രായം ആകെ ഉയർത്തുക എന്ന നിലപാടിലല്ല ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗമല്ല ഇത് ഇത് ഞാൻ പറഞ്ഞു കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അമ്പത്തി ആറ് അമ്പത്തെട്ട് അറുപത് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ വ്യത്യസ്തമാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഏക ഏകീകരിക്കുക എന്ന ഒരു അജണ്ടയായിരുന്നു ഗവൺമെൻറ് മുമ്പിൽ ഉള്ളത് അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കാര്യമല്ല രണ്ടായിരത്തി പതിനേഴിലെ അങ്ങനെ ഒരു ആലോചന നടന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്മീഷന് വെക്കുന്നു അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വരുന്നു അത് ഗവൺമെൻറ് നടപ്പാക്കാനുള്ള ശ്രമം നടത്തി പതിനകത്ത് അറുപത് വയസ്സ് എന്നൊരു കാര്യത്തെ മുൻനിർത്തിയാണ് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത് അപ്പോൾ അത് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ പ്രയാസമുണ്ടാക്കും പ്രശ്നമുണ്ടാക്കും ആ ഒരു കാര്യത്തെ ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് ഗവൺമെൻറ് പിന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പറയുമ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ആകെ മോശമാണ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളോടാകെ അങ്ങേയറ്റം അവഗണനാപരമായ സമയം സ്വീകരിക്കുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല അങ്ങനെ അഭിപ്രായമുള്ള ആളുകൾ ചിലപ്പോ കേരളത്തിൽ ഉണ്ടാവാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസ്മീറ്റിന്റെ ഭാഗമായി വി കെ സനോജ് എന്നെ പറയുന്നു യുവജന വിരുദ്ധമായ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളം ലേലത്തിൽ പങ്കെടുത്ത് വാങ്ങി ആ സ്ഥാപനത്തിൽ ഇതാ ഇപ്പോൾ നവംബർ ഒന്നാം തീയതി ഇപ്പോൾ അവിടെ കോട്ടയത്ത് വെള്ളൂരിൽ കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് ആരംഭിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനം അതിൽ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ മൂവായിരം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയാണ് അപ്പോൾ കേന്ദ്രം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച സ്ഥാപനങ്ങൾ കേരളം ലേലത്തിൽ പങ്കെടുത്ത് എടുത്ത് അവിടെ ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ നിലയിൽ നിയമനം കൊടുത്ത ഗവൺമെൻറ് മാത്രമല്ല മാത്രമല്ലാഭത്തിലാ നട്ടത്തിലായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ശ്രമം നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് നിരവധി സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കുകയും ചെയ്ത സ്ഥാപനമാണ് അതുകൊണ്ട് ഇവിടെ നിയമന നിരോധനത്തിന്റെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ നിലപാട് തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് അപ്പൊ ആ കാര്യങ്ങളെ ഡിവൈഎഫ്ഐക്ക് ആ നിലയിൽ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഞങ്ങൾക്കൊരു മടിയുമില്ല ശരി 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 ശ്രീ തിരികെ വരാം